വെൽക്കം ടു ഇംഗ്ലീഷ് ടീച്ചർ ഓൺലൈൻ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് ഫോർ മുതൽ ക്ലാസ് സെവൻ വരെയുള്ള ഇംഗ്ലീഷും ഇ ബി എസും ആണ് കേട്ടോ സയൻസും ഇംഗ്ലീഷും ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസാണ് പാർട്ട് ടു രണ്ടാമത്തെ ഭാഗം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോട്ടോസിന്തസിസിനെ സിന്തസിസിനെ പറ്റിയിട്ടാണ് അല്ലേ അപ്പോൾ അതിൽ നമ്മൾ സ്റ്റൊമാറ്റയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഗേഷ്സ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ സ്റ്റൊമാറ്റ അപ്പോൾ എന്താണ് ഈ സ്റ്റൊമാറ്റ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് നമ്മൾ ഫോട്ടോസെന്തെസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ അതായത് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യും പ്ലാന്റ്സ് പ്ലാന്റ്സ് അബ്സോർബ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസ് ഓക്സിജൻ അല്ലേ കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് എന്താണ് റിലീസ് ചെയ്യുന്നത് ഓക്സിജൻ റിലീസ് ചെയ്യും ഏത് പ്രോസസ്സിലാണ് ഫോട്ടോസിന്തസിൻ്റെ ടൈമിൽ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ ഉണ്ടോ ആർക്കെങ്കിലും അതായത് പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് അല്ലേ പ്ലാന്റ്സ് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് എന്ത് ഫോട്ടോസിന്തസിസ് This gaseous ദിസ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ത്രൂ സ്മോൾ പോസ് ഇൻ ദ ലീവ്സ് നമ്മളത് പഠിച്ചല്ലേ ലീവ്സിലെ ചെറിയ ചെറിയ ഹോൾസിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്നതും ദീസ് പോർസ് ആർ കോൾഡ് സ്റ്റൊമാറ്റ ഈ പോർസിനെ പറയുന്ന പേരാണ് എന്ത് സ്റ്റൊമാറ്റ അതായത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്

On ഓൺ വിഷ് പാർട്ട് ഓഫ് ദി പ്ലാൻഡസ് ദ സൺലൈറ്റ് ഫോൾ മോർ നമ്മുടെ ചുറ്റുള്ള പ്ലാന്റ്സിനെ നമ്മളൊന്ന് ഒബ്സേർവ് ചെയ്യുക ഒന്ന് കണ്ണോടിക്കുക ഓൺ വിഷ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് ഡസ് ദ സൺലൈറ്റ് ഫോൾ മോർ ഏത് ഭാഗത്താണ് സൺലൈറ്റ് കൂടുതലായിട്ടും പതിക്കുന്നത് മുഗൾ ഭാഗത്ത് ലീവ്സിൻ്റെ മുഗൾ ഭാഗത്താണോ താഴ്ഭാഗത്താണോ മുഗൾ ഭാഗത്ത് അല്ലേ ആർ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് അറേഞ്ച് സു ആസ് ടു ഗെദർ മാക്സിമം സൺലൈറ്റ് പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാക്സിമം സൺലൈറ്റ് കിട്ടാനുള്ള വിധത്തിലാണോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോറോഫിലിനെ കുറിച്ചിട്ടാണ് ക്ലോറോഫിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ക്ലോറോഫിൽ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ക്ലോറോഫിൽ സൺലൈറ്റ് ഇതൊക്കെ അത്യാവശ്യമാണ് എന്തിനു വേണ്ടിയിട്ട് ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ടുള്ള കാർബൺ ഡൈ ഡയോക്സൈഡും സൺലൈറ്റും ക്ലോറോഫിലും എല്ലാം നമുക്ക് നമുക്കല്ല പ്ലാൻസിന് അത്യാവശ്യമാണ് എന്തിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അത്യാവശ്യമാണെന്ന് അപ്പോൾ എന്താണ് ക്ലോറോഫിൽ എന്ന് നമുക്ക് പഠിക്കാം ദ ഗ്രീൻ കളേഡ് പിഗ്മെൻറ്റ് സീൻ ഇൻ പ്ലാന്റ്സ് ഈസ് ക്ലോറോഫിൽ അപ്പം എന്താണ് ക്ലോറോഫിൽ ഇലകളിൽ കാണുന്ന പച്ച നിറത്തിനെയാണ് എന്ത് പറയുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്നത് അത് ഈ ക്ലോറോഫിൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്ലാൻസിന് പ്ലാന്റ്സിൻ്റെ ലീവ്സിന് പച്ച നിറം കേട്ടോ ദ ഗ്രീൻ കളേഡ് പിഗ്മെൻറ്റ് പച്ച നിറത്തിലുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ടല്ലോ അതിന് പറയുന്ന പേരാണ് ക്ലോറോഫിൽ ക്ലോറോഫിൽ അബ്സോർബ്സ് ദ സൺലൈറ്റ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് അപ്പം എന്താണ് ക്ലോറോഫിലിന്റെ ജോലി ക്ലോറോഫിൽ അബ്സോർബ്സ് സൺലൈറ്റ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് അതായത് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ക്ലോറോഫിൽ എന്തിനു വേണ്ടിയിട്ടാണ് സൺലൈറ്റ് ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ടാണ് സൺലൈറ്റ് അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ക്ലോറോഫിൽ ക്ലോറോഫിൽ അബ്സോർബ് സൺലൈറ്റ് അല്ലേ അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സൺലൈറ്റ് സൺലൈറ്റ് ഈസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ് ഫോട്ടോ സിന്തസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺലൈറ്റ് ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് പ്രസൻ്റ് മോർ ഇൻ ദ ലീവ്സ് അപ്പോൾ ക്ലോറോഫിൽ എവിടെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ലീവ്സിലാണ് കാണപ്പെടുന്നത് നിങ്ങൾക്കറിയില്ലേ പച്ച നിറം ലീവ്സിനല്ലേ കൂടുതൽ പച്ച നിറം ഉണ്ടാവുക അപ്പോൾ പച്ച നിറത്തിൽ കാണുന്ന പിഗ്മെൻറ്റിന് പറയുന്നതാണ് ക്ലോറോഫിൽ ആർ ഓൾ ഗ്രീ ലീവ്സ് ഗ്രീൻ ഇൻ കളർ ആണോ എല്ലാ ലീവ്സും പച്ച നിറമാണോ ഉണ്ടാവുക അല്ലല്ലോ ഹാവിൻ യൂസ് സീൻ ദ റെഡ് എമരാന്തസ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചുമന്ന ചീര അതിന് പച്ച നിറാണോ ഉള്ളത് അല്ലല്ലോ ഡസ് ഫോട്ടോ സെന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദം അപ്പോൾ പച്ച നിറത്തിലുള്ള പിഗ്മെൻ്റ് ഉണ്ടെങ്കിലാണ് ഫോട്ടോ സെന്തസിസ് നടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഫോട്ടോ നടക്കുമോ ട്രൈ ദിസ് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ലീവ് ഓഫ് റെഡ് എമരാന്തസ് അതായത് ചുമന്ന ചീര അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് പേപ്പർ അതായത് ഈ പിഗ്മെൻറ്റ് വലിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്ലോട്ടിംഗ് പേപ്പർ ഉണ്ട് അതാണ് വേണ്ടത് റബ് ദി ലീവ്സ് ഓഫ് ലീവ് ഓഫ് റെഡ് എമരാന്തസ് അപ്പോൾ ഈ ബ്ലോട്ടിംഗ് പേപ്പറിലേക്ക് നമ്മളുടെ ഇല ഉണ്ടല്ലോ ഇല ഒന്ന് ഒരയ്ക്കുക അതായത് ഒരു ഒന്ന് റബ്ബെയ്യുക ് ദ കളർ ചേഞ്ച് ഇൻ ദ പേപ്പർ അപ്പം നമുക്ക് എന്താണെന്ന് മനസ്സിലാവുക ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ അല്ലെ ബ്ലോട്ടിംഗ് പേപ്പർ എന്താകും റെഡ് കളറായിട്ട് മാറും എന്ത് ചെയ്ഞ്ചാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങളുടെ ബുക്കിൽ കെടുത്ത് എഴുതാനാണ് പറയുന്നത് ഡിഡൻ യു റിയലൈസ് ദസ് ഹാസ് ക്ലോറോഫിൽ ഇഫ് സോ വട്ട് വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഇറ്റ്സ് റെഡ് കളർ ഇപ്പോൾ ക്ലോറോഫിൽ ഇല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കില്ല ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ലെങ്കിൽ ഫുഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫോട്ടോസ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കില്ല ഫുഡ് പ്രിപ്പറേഷൻ നടന്നിട്ടില്ലെങ്കിൽ അവിടെ ചെടി ഉണ്ടാവുമോ ഇല്ലല്ലോ സോ എന്താണ് വട്ട് കുഡ് ബി ദ റീസൺ ഫോർ റെഡിൻ റെഡ് കളർ റെഡ് കളറിൻ്റെ എന്തായിരിക്കും റീസൺ നമുക്ക് ആ റെഡ് കളറിൻ്റെ പേരെന്താണ് എന്താണ് സംഭവം നമുക്ക് നോക്കാം ഡിഫറെൻ്റ് കളേഴ്സ് ഒബ്സേർവ് ദ പിക്ചർ ഈ പിക്ചറൊന്ന് നോക്കിക്കേ നിങ്ങൾ ഈ ഇലകളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ലീവ്സൊക്കെ കണ്ടിട്ടുണ്ടോ നോക്ക് എത്ര പിഗ്മെൻറ്റ്സ് ഉണ്ട് ഇതിൽ എത്ര കളറുകളുണ്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് റെഡുണ്ട് ബ്രൗൺ ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ബിസൈഡ്സ് ക്ലോറോഫിൽ അതർ പിഗ്മെൻറ്സ് ആർ ഓൾസോ പ്രസൻ്റ് ഇൻ പ്ലാൻസ് ക്ലോറോഫിൽ കൂടാതെ ഒരുപാട് പിഗ്മെൻസ് നമ്മുടെ പ്ലാന്റ്സിലുണ്ട് അപ്പം നമ്മൾ എത്ര തരത്തിലുള്ള പിഗ്മെൻറ്റ്സ് പഠിച്ചു സാന്തോഫിൽ പഠിച്ചു യെല്ലോയിൻ കളർ കാരോട്ടീൻ യെല്ലോയിഷ് ഓറഞ്ച് ആൻതോസയാനിൻ റെഡ് പിന്നെ ക്ലോറോഫിൽ ഗ്രീൻ അല്ലേ അപ്പം നാല് ടൈപ്പ് പിഗ്മെൻറ്റ്സ് നമ്മൾ പഠിച്ചു ആർ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഓൺലി ഇൻ ലീവ്സ് ലീവ്സിൽ മാത്രമാണോ നിങ്ങൾക്ക് പിഗ്മെൻറ്റ്സ് കാണാൻ പറ്റുക No, alle. Uh, in your science diary explain the reason for red color of hibiscus and yellow color of sunflower. What is the reason for yellow color of sunflower?

ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ് എന്തൊക്കെ ചെയ്യും എന്തിനൊക്കെ കളറ് കൊടുക്കും ലീവ്സിന് കൊടുക്കും സ്റ്റെമ്മിന് കൊടുക്കും ഫ്ലവേഴ്സിന് കൊടുക്കും ഫ്രൂട്ട്സിനും കൊടുക്കും അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്ത ബെൽ